ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു സർബത്ത് തയ്യാറാക്കാമെന്ന് അതിലേക്ക് ഞാൻ ആപ്പിളും ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സീഡ്സ് ഇത് നട്ട്സ് ബദാം കാഷ്നട്ട് കാഷ്നട്ട് കുറച്ചേ ഉള്ളതുകൊണ്ട് ഒന്ന് ഒരെണ്ണേ ഉള്ളതിൽ ബദാമും കാഷ്നട്ടിനെ അതും എടുക്കാം പിന്നെ ഞാനിവിടെ പകുതി നേന്ത്രപ്പഴം വന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പകുതി ആപ്പിളും അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അടുത്ത് പകുതി ആപ്പിൾ കുറച്ച് നമുക്കിത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കിടാം നേന്ത്രപ്പഴം പകുതി പകുതി ആപ്പിൾ അതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് ഡേറ്റ്സ് പിന്നെ ഇത് ഞാൻ ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ച ബദാമാണ് അതും കൂടി ഇതിലേക്കിടാം എന്നിട്ട് നമുക്ക് ആവശ്യമായ പാലെടുക്കണം നമുക്ക് ആദ്യം കുറച്ച് ഒരു അര ഗ്ലാസ് പാൽ വെച്ച് ഇത് നല്ലോണമെന്ന് മിക്സിയിൽ നല്ലോണം അടിച്ചെടുക്കണം ഇത് മിക്സിയിൽ ഒരു ഒരു രണ്ട് നിമിഷം അടിച്ചാൽ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ നമുക്ക് സർബത്തിൻ്റെ ലിക്വിഡ് നമുക്ക് എത്ര ആവശ്യമാണ് അതിനനുസരിച്ച് പാലോ പാലിഷ്ടത്ര കുറച്ച് വെള്ളം ഒഴിക്കുക ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് ശർക്കരപ്പൊടി ഇടാം ഇപ്പം പഴങ്ങളെല്ലാം ഇട്ട കാരണം നല്ല മധുരം ഉണ്ടാവും അപ്പോൾ കുറച്ച് ശർക്കരപ്പൊടി പഞ്ചസാരയോ തേനോ എന്തെങ്കിലും ഉപയോഗിക്കുക അതിലേക്ക് എന്നിട്ട് ഞാനിവിടെ കുറച്ച് സബ്ജ സീഡ് കുതിർത്ത് വച്ചിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ മതി അതിൻ്റെ കൂടെ ഫ്ലെക്സീഡും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ ഫ്ലെക്സീഡ് ഇതെല്ലാം കൂടെ എൻ്റെ കൂടെ നോക്കിയിട്ട് ഒരു കറക്ക് കറക്കി എടുത്തിട്ട് വരാം അധികം അരയാൻ പാടില്ല ഈ സബ്ജ സീഡ് കറങ്ങി അരഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ ചെറുതായിട്ടൊന്ന് ഒരു ഇത് ആ പഞ്ചസാര ശർക്കരപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ആവണ പോലെ ഒന്ന് അരച്ചു എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇതിൽ ഒരു മുക്കാൽ ഗ്ലാസ് മാറ്റിയതിന് ശേഷം ഈ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന ആപ്പിളും പിന്നെ കുറച്ച് പഴവും അതിൻ്റെ മേലെ കുറച്ച് പോംഗ്രനേറ്റ് മാതളം പഴം നമുക്ക് ഇതിലേക്കിടാം ഇത് നല്ലൊരു ഹെൽത്തിയാണിത് നമുക്ക് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ വൈകുന്നേരം രാത്രി ഡിന്നർ സമയത്ത് നമുക്ക് ആഹാരം ഒന്നും കഴിച്ചില്ലെങ്കിൽ ഇത് മാത്രം ഇതുപോലെ ഒരു ഗ്ലാസ് നമ്മൾ കുടിച്ചാൽ അത്രയും മതിയാവും നല്ലൊരു ഹെൽത്തി സർബത്താണ് ഇത് എല്ലാ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം അതിൽ കിട്ടണില്ലേ അപ്പോൾ ഇത് നല്ലൊരു ഡ്രിങ്കും നല്ല വയറ് നല്ല ഒരു നല്ലൊരു വലിയ ഗ്ലാസ് ആകുമ്പോഴത്തേക്ക് നല്ല വയറ് നിറയും ഇത് ഇതെല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്യൂ ഇത് സബ്ജ സീഡ് ഒന്ന് ഈ ചൂട് കാലത്ത് നമുക്ക് ബോഡി കൂളിംഗ് കിട്ടാനും നല്ലതാണ് അതുപോലെ ഫ്ലെക്സീഡ് നമ്മുടെ കണ്ണിനൊക്കെ ഏറ്റവും നല്ലതാണ് കണ്ണിനെ തലമുടിയിലെ വളർച്ചയ്ക്ക് എല്ലാം ഫ്ലെക്സീഡ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സീഡാണ് അപ്പോൾ ഇതെല്ലാവരും ഫ്ലെക്സീഡ് ഇല്ലാന്നുണ്ടെങ്കിലും സബ്ജ ഇല്ലെങ്കിലും നമുക്ക് ഈ പഴങ്ങൾ മാത്രം വെച്ചിട്ട് പാലുമുണ്ട് പാലില്ല പാലിഷ്ടമില്ലാന്നുള്ളവർക്ക് വെള്ളത്തിലും ചൂട് വെള്ളം തിളപ്പിച്ച വെള്ളത്തിലും നമുക്കിതുപോലൊരു സർബത്ത് ഉണ്ടാക്കിയിട്ട് ഐസ് ക്യൂബ്സ് വേണമെന്നുള്ളവർക്ക് ഐസ് ക്യൂബ്സ് ഇടാം അല്ലാത്തവർക്ക് അല്ല എല്ലാവരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കും നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് അത് അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് വരാം താങ്ക് യു